ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയം. അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ കേരള സമാജനത്തിന്റെ ഓണാഘോഷ പരിപാടിയിൽ റവറൻ ഫാദർ എബ്രഹാം മുളമൂട്ടിൽ ശബരിമല ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന വിഷയത്തിൽ നടത്തിയ അവതരണമാണ് ഇവർ ഫേസ്ബുക്ക് കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നത്. എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് ശബരിമല വിമാനത്താവളം നിർമ്മിക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ രഹസ്യ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ശബരിമല എയർപോർട്ടിന് വേണ്ടി ശക്തമായി വാദിച്ച പരിപാടിയിൽ റവറൻ ഫാദർ എബ്രഹാം മുളമൂട്ടിലെ രംഗപ്രവേശം. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം ഉടനെ യാഥാർത്ഥ്യമാകുമെന്ന് ഫാദർ എബ്രഹാം മുളമൂട്ടിൽ പറയുന്നു. വിമാനത്താവളത്തോടൊപ്പം ശബരിമല ക്ഷേത്രത്തിന് സമീപമുള്ള പല പ്രദേശങ്ങളിലും ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് ഒരു എയർ ട്രാം സംവിധാനം നിലവിൽ വരുമെന്നും റവറന്റ് ഫാദർ എബ്രഹാം മുളമൂട്ടിൽ വ്യക്തമാക്കി. ഇതോടെ പത്തനംതിട്ട ജില്ല കേരളത്തിന്റെ ടൂറിസ്റ്റ് തലസ്ഥാനമായി മാറുമെന്നും ഫാദർ മുളമൂട്ടിൽ വിഷയാവതരണത്തിനിടെ പറഞ്ഞു. ലോകത്തെ സർവമാന വിഷയങ്ങളും അന്തിചർച്ചയ്ക്കെടുക്കുന്ന മാധ്യമങ്ങളൊന്നും ഈ പ്രൊജക്ട് അറിഞ്ഞില്ലേ എന്നാണ് കെ പി ശശികല ടീച്ചറുടെ പരിഹാസം കലർന്ന ചോദ്യം. ഈ പരിപാടിയിൽ നിക്ഷേപകരെ വരെ ഫാദർ എബ്രഹാം മുളമൂട്ടിൽ ക്ഷണിക്കുന്നുണ്ട്. സെൻട്രൽ ട്രാവൻകൂർ ചേംബർ ആൻഡ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് കൂടിയായ റവറന്റ് ഫാദർ എബ്രഹാം മുളമൂട്ടിലിന്റെ ശബരിമല എയർപോർട്ട് അനുകൂല പ്രസംഗം സർക്കാർ നിർദ്ദേശപ്രകാരമാണോ, അല്ല എങ്കിൽ ഈ പ്രൊജക്ട് ആരുടേതാണ് എന്ന ചോദ്യങ്ങളും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉയർത്തുന്നുണ്ട്. ശബരിമല വിമാനത്താവളത്തിനെതിരെ നാടെങ്ങുമുള്ള അയ്യപ്പ ഭക്തരുടെ ശക്തമായ എതിർപ്പാണ് നിലവിലുള്ളത്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ BJP ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘപരിവാർ സംഘടനകളും ശബരിമല വിമാനത്താവളത്തിനെതിരെ സമരരംഗത്തുണ്ട്. ശബരിമല വിമാനത്താവളം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂരഹിതർക്ക് വിട്ടുകൊടുക്കണമെന്നുമാണ് സംഘപരിവാർ സംഘടനകൾ പറയുന്നത്. വിമാനത്താവളത്തിനായി കണ്ടുവച്ച എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഭൂമിയിടപാടാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ആരോപിച്ച BJP രംഗത്തുണ്ട്. ശബരിമല വിമാനത്താവള പദ്ധതിക്ക് എരുമേലിക്കടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമി ഉപയോഗപ്പെടുത്തുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥത സംബന്ധിച്ച കേസിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് കോടതിയിൽ നിന്നുണ്ടായതെന്നും വിമാനത്താവളത്തിനായി സ്ഥലം വിട്ടു നൽകാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ബിലീവിയസ് ചർച്ച് കൗൺസിൽ PRO ഫാദർ സിജോ പന്തപ്പള്ളി നിലപാട് അറിയിച്ചിരുന്നു. എസ്റ്റേറ്റ് ഭൂമി വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച സർക്കാരുമായി നടത്തിയിട്ടില്ല. ബിലീവിയസ് ചർച്ച് സ്വന്തം നിലയ്ക്ക് വിമാനത്താവളം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമില്ല. ഇത്തരം പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സഭാ കൗൺസിൽ അറിയിച്ചു. 2263 ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസിൽ നിന്ന് ബിലീവിയസ് ചർച്ച് വാങ്ങുകയായിരുന്നു. കൈമാറ്റം നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചെങ്കിലും വിധി ചർച്ചിന് അനുകൂലമാവുകയായിരുന്നു. 25,000 crore അഴിമതിയുടെ തുടക്കമാണ് പദ്ധതിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗവും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ നേരത്തെ ആരോപിച്ചിരുന്നു. സംസ്ഥാനത്ത് സർക്കാരിന്റെ 500,000 acre തോട്ടം ഭൂമി സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുണ്ട്. ഇതിൽ 3,800 acre സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ശബരിമല അയ്യപ്പ ഭക്തർക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയുള്ള റവറന്റ് ഫാദർ എബ്രഹാം മുളമൂട്ടിലിന്റെ പ്രസംഗം ഇതിനോടകം തന്നെ വിവാദമായിട്ടുണ്ട്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള ലോബിയുമായി ബന്ധമുള്ളയാളാണ് റവറന്റ് ഫാദർ എബ്രഹാം മുളമൂട്ടിൽ. അനവധി പേരാണ് സമൂഹ മാധ്യമങ്ങൾ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. ഈ പരിപാടിയിൽ ഫാദർ എബ്രഹാം മുളമൂട്ടിൽ പങ്കെടുത്തതും നിക്ഷേപകരെ ക്ഷണിച്ചതും സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന കെ പി ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ ഈ ചോദ്യം പല ആവർത്തി സമൂഹ മാധ്യമങ്ങളിലും ഉയരുന്നുണ്ട്. ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് കുറിപ്പ് നിരവധി പേർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ കുറിപ്പിന് ലൈക്കുകളും കമന്റുകളും ഏറെയുണ്ട്. പ്രവർത്തകരുടെ മനസ്സ് അറിയുന്ന ടീച്ചർ BJP വരണമെന്നാണ് ഒരു കമന്റിൽ പറയുന്നത്. സർക്കാരിന്റെ കള്ളക്കളി തന്നെ, സംശയം വേണ്ട എന്നാണ് മറ്റൊരു കമന്റിൽ ഉള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.